നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ജലീൽ കൊച്ചാപ്പ പെട്ടു എന്നാ തോന്നുന്നത്. ശിവശങ്കരന്റെ വഴിക്ക് തന്നെ കൊച്ചാപ്പ മന്ത്രിക്കും ഇറങ്ങേണ്ടി വരുമോ? കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ സംഗതി അത്ര പന്തിയല്ല. ബന്ധുനിയമന വിവാദത്തിലും മാർക്ക്ദാന മഹാമഹത്തിലും അവസാനം സ്വപ്നയുമൊത്തുള്ള ഫോൺ ശൃംഗാരത്തിലുമൊക്കെ കൊച്ചാപ്പയ്ക്ക് പാറ പോലുറച്ച പിന്തുണയുമായി നമ്മുടെ പിണറായി സഖാവുണ്ടായിരുന്നു. ആരെ വിട്ടാലും കൊച്ചാപ്പയെ കൈവിടില്ലെന്നാണ് പിണറായിയുടെ നേരത്തെയുള്ള പോളിസി. അത് CPMലെ EP ജയരാജൻ തൊട്ട് സകലർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ കൊച്ചാപ്പയുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാക്കും. സ്വർണ്ണക്കടത്തിലെ തീവ്രവാദ ബന്ധം അന്വേഷിക്കുന്ന NIA സംഘം കേസിലെ പ്രതികളുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ നടത്തിയ ഇടപാടുകളെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ CAPT എന്നൊരു സ്ഥാപനമുണ്ട്. സർക്കാർ സ്ഥാപനമാണ്. ചെയർമാൻ നമ്മുടെ മന്ത്രി കൊച്ചാപ്പ. ഈ സ്ഥാപനത്തിൽ വന്ന 28 പാർസലുകളെക്കുറിച്ചാണ് NIA അന്വേഷണം തുടങ്ങിയത്. UAE കോൺസുലേറ്റിൽ നിന്ന് 28 പാഴ്സലുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ CAPTലേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് UAE കോൺസുലേറ്റിൻ്റെ 2 വാഹനങ്ങളിലായാണ് CAPTൽ പാക്കറ്റുകൾ എത്തിച്ചത്. അതിലൊന്നിൽ ഖുറാനും മറ്റ് ലഘുലേഖകളുമായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം CAPTൽ പരിശോധന നടത്തിയ കസ്റ്റംസ് സംഘത്തോട് ജീവനക്കാർ പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ വാഹനത്തിൽ എത്തിച്ച പാഴ്സൽ ഡയറക്ടർ അബ്ദുൾ റഹ്മാന്റെ നിർദ്ദേശപ്രകാരം CAPTൻ്റെ വാഹനത്തിലേക്ക് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ പാക്കറ്റുകളിൽ ഉണ്ടായിരുന്നതെല്ലാം അച്ചടി ഗ്രന്ഥങ്ങളായിരുന്നില്ലെന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിവിധ പരീക്ഷകൾക്കുള്ള ചോദ്യക്കടലാസുകൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ രഹസ്യ സ്വഭാവമുള്ള പല അച്ചടി ജോലികളും നടത്തുന്ന സ്ഥാപനമാണ് CAPT. ഇവിടേക്ക് ഖുറാന്റെ മറവിൽ മറ്റു ചില പാഴ്സലുകൾ കടത്തിയത് അപ്പോൾ എന്തായിരിക്കാം? രഹസ്യരേഖകൾ അച്ചടിക്കുന്ന CAPTൽ ഇത്തരത്തിൽ പാക്കറ്റുകൾ പുറമേ നിന്ന് കൊണ്ടുവരുന്നതും അവിടുത്തെ വാഹനത്തിൽ പുറത്ത് കൊണ്ടുപോകുന്നതുമൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിലെമ്പാടും ഖുറാന്റെ അറബി മലയാളം പരിഭാഷകൾ പുസ്തക രൂപത്തിൽ സുലഭമായി ലഭിക്കുമെന്നിരിക്കെ 28 പാക്കറ്റുകളിലായി ഖുറാനാണ് കൊണ്ടുവന്നതെന്ന വാദം ആരാണ് വിശ്വസിക്കുക? പരിശുദ്ധമായ ഖുറാൻ ഗ്രന്ഥങ്ങനാണെന്ന് പറഞ്ഞ് CAPTലെ ചില ജീവനക്കാരെ ഈ പാക്കറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വരെ വിലക്കിയെന്നാണ് വിവരം. സർക്കാർ സ്ഥാപനമായ CAPTന് മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റുമായി ഇടപെടാൻ അനുമതിയില്ലെന്നിരിക്കെ ഇതിന് മന്ത്രി ജലീൽ എങ്ങനെ അനുമതി നൽകി? റംസാൻ കിറ്റുകൾക്ക് പുറമെ UAE കോൺസുലേറ്റ് കുറച്ച് ഖുറാനും നൽകിയെന്നും താനത് കൈപ്പറ്റിയിട്ടില്ലെന്നുമാണ് മന്ത്രി ജലീൽ നേരത്തെ അവകാശപ്പെട്ടത്. എടപ്പാളിലും ആലത്തൂരിലുമുള്ള 2 സ്ഥാപനങ്ങളെ കോൺസുലേറ്റ് അത് നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഇടപെടലിലാണ് CAPTലേക്ക് പാർസൽ എത്തിയതെന്നും അവിടെ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയതെന്നും അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്ന അബ്ദുൾ റഹ്മാനെ മന്ത്രി KT ജലീൽ പ്രത്യേക താൽപ്പര്യമെടുത്താണ് CAPTൻ്റെ ഡയറക്ടറായി നിയമിച്ചത്. കോൺസുലേറ്റുമായുള്ള ഇടപാടുകളിൽ മന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു അബ്ദുൾ റഹ്മാൻ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിൻ്റെ കോൾ ലിസ്റ്റിൽ മന്ത്രി KT ജലീലിൻ്റെ നമ്പറും ഉൾപ്പെട്ടത് നേരത്തെ വിവാദമായിരുന്നു. ജലീലിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നസീറുമായും സ്വപ്ന സംസാരിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വപ്നയെ വിളിച്ചിരുന്നുവെന്ന് അന്ന് പത്രസമ്മേളനം നടത്തി സമ്മതിച്ച മന്ത്രി എന്തുകൊണ്ട് CAPTലെത്തിച്ച ഈ പാർസലുകളെക്കുറിച്ച് മിണ്ടിയില്ല? ഇത്ര രഹസ്യ സ്വഭാവത്തോടെ കർശന സുരക്ഷയിൽ കടത്താൻ ആ പാർസലുകളിൽ സ്വർണ്ണക്കട്ടികളായിരുന്നില്ലേ? മറുപടി പറയണം മന്ത്രി ജലീൽ.